ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കാര്യം കുറച്ച് തിരക്കുകളായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇനി ഒരു മിഥുനം വരെ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഉള്ള ഒരു ഗ്യാപ്പിലെ വീഡിയോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വിശേഷപ്പെട്ട വിഷയമാണ് ഇത് സംസാരിക്കുന്നത് സ്ത്രീ ജനങ്ങൾക്കൊക്കെ വളരെയധികം ഒരു അങ്കലാപ്പും പേടിയും ഒക്കെയുള്ളൊരു കാലമാണ് ഈ ഗർഭകാലം എന്ന് പറയണേ അപ്പോൾ ഈ ഒരു ഒമ്പത് മാസം ഇങ്ങനെ വളരെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ കഴിച്ചു കഴിച്ചുകൂട്ടും ചിലർക്ക് ശ്രദ്ധയുണ്ടാവും മനസ് മാനസികമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും ഈ ഒരു കാലം കഴിച്ചുകൂട്ടി പ്രസവം കഴിയുന്നവരെ ടെൻഷൻ ഡോക്ടേഴ്സിനെ കാണൽ മരുന്ന് കഴിക്കല് ഇങ്ങനെ ഒത്തിരി ടെൻഷനുകളുള്ളൊരു കാലാണ് അപ്പോൾ ഇതിന് നമ്മളെ ജ്യോതിഷപരമായിട്ട് പല കാര്യങ്ങളിലും പരിഹാരം പറയുന്നുണ്ട് ഈ ഗർഭകാലത്ത് ഓരോ മാസവും നമ്മൾ വേണ്ട രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളും കാര്യങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷമതകളെല്ലാം തരണം ചെയ്ത് പോകാൻ കഴിയും എന്നാണ് പറയുക നല്ല ഒരു സുഖപ്രസവവും നല്ല സൽസന്താന യോഗവും ഉണ്ടാകാനും ഈ നവഗ്രഹങ്ങളെ ഉപാസിക്കുന്നതിലൂടെ കഴിയും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഓരോ മാസത്തിൻ്റെയും ഈ ഗർഭകാലത്തെ ഈ ഒമ്പത് മാസത്തിൽ ഓരോ മാസത്തിനും ഓരോ ഗ്രഹങ്ങളുടെ കാരകത്വം പറയുന്നുണ്ട് അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ദേവന്മാരെ പ്രാർത്ഥിക്കുകയും അവർക്ക് വഴിപാടുകൾ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സൗഖ്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗർഭകാലം കഴിച്ചുകൂട്ടി എടുക്കാൻ കഴിയും അപ്പം ഇത് ഗർഭിണികളായിട്ടുള്ളവരും മാത്രമല്ല ഈ വീഡിയോ മനസ്സിലാക്കിയിരിക്കേണ്ടത് അച്ഛനമ്മമാരും അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളും ഒക്കെ ഇത് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം അച്ഛനമ്മമാർക്ക് വിവാഹം കഴിക്കുന്ന പെൺമക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയും അപ്പം ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് എല്ലാവരും ശ്രവിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹ സ്ത്രോത്രങ്ങൾ അതുപോലുള്ള നവഗ്രഹ പ്രാർത്ഥനകൾ ഇതൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്കിനി ഓരോ മാസത്തിനും ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ഈ ഗർഭകാലത്ത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഗർഭകാലത്തെ ആദ്യ മാസത്തിൻ്റെ കാരകത്വം ശുക്രനാണെന്നാണ് പറയുക വെള്ളിയാഴ്ചയുടെ അധിപതിയാണ് ശുക്രൻ അതിനാലേ ഗണേശന് പ്രീതികരമായ നാമജപവും പൂജകളും നടത്തുന്നത് വളരെ നല്ലതായിരിക്കും വെള്ളിയാഴ്ച ദിനത്തിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ഗണേശ പ്രീതികരമായ വഴിപാടുകളും പൂജകളും നടത്തുക അത് വളരെ ഉത്തമമായിട്ടുള്ള ഫലം നൽകും എന്നുള്ളൊരു സംശയമില്ല എന്നാൽ ഗർഭകാലത്ത് ഈ ഗണപതിക്ക് നാളികേര ഉടയ്ക്കരുതെന്ന് പറയും ഗണപതി ക്ഷേത്രദർശനവും കറുകമാല മുക്കുറ്റിമാല എന്നിവ ഭക്തിപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒന്നാമത്തെ മാസം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് മോദകം ഉണ്ണിയപ്പം തുടങ്ങിയവയൊക്കെ നേതിക്കാം നെയ്യ് വിളക്ക് കത്തിക്കാം ഇതൊക്കെ ഗണപതിയെ പ്രീതികരമാണ് ആ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ശുക്രൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുകയും ആ ഒന്നാം മാസം വളരെ സൗമ്യമായിട്ട് സുഖമായിട്ട് കഴിഞ്ഞുകൂടി കുടിപ്പോവാൻ കഴിയുകയും ചെയ്യും അതുപോലെ ഈ ഓം ഗംഗണപതേ നമ എന്നുള്ള ഗണപതിയുടെ മൂലമന്ത്രം നിത്യവും ഭക്തിപൂർവ്വം ഒരു നൂറ്റെട്ട് ഒരുപയിൽ കുറയാതെങ്കിലും ജപിക്കുന്നതും ഈ ഒന്നാമത്തെ മാസം വളരെ നല്ല ഫലത്തിന് ഉതകുകയും ചെയ്യും പിന്നീട് രണ്ടാമത്തെ മാസമാണ് അത് ഈ ഗർഭകാലത്തെ രണ്ടാം മാസം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് പറയുക ഒരു ചെറിയ കോശത്തിൽ നിന്ന് ആ കുഞ്ഞു ഭ്രൂണമായിട്ട് മാറുന്ന സമയമാണ് ഈ ഭ്രൂണം വളരെ വേഗം വളരുന്ന ഈ ഘട്ടം കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പും തുടങ്ങുന്ന ഒരു കാലമായിട്ടാണ് പറയപ്പെടുക അപ്പോൾ ഈ ചൊവ്വായിക്കാണ് ഈ ഒരു രണ്ടാം മാസത്തിൻ്റെ കാരകത്വം പറയുക ചൊവ്വയുടെ അധിപൻ കുജനാണ് അപ്പോൾ മനുഷ്യൻ്റെ ബലവും ശരീരശക്തിയും സൂചിപ്പിക്കുന്നത് ീ കുജനാണ് അതിനാൽ കുജപ്രീതിക്കായിട്ട് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ രണ്ടാം മാസത്തിൽ ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ചുവപ്പ് വസ്ത്രം ധരിച്ചിട്ട് സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്കുന്നതും വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ് അതുപോലെ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്താവുന്നതാണ് പഞ്ച സുബ്രഹ്മണ്യന് പഞ്ചാമൃതമോ ഭസ്മാഭിഷേകമോ പോലുള്ള വഴിപാടുകൾ നടത്താവുന്നതാണ് ഇതൊക്കെ നമുക്ക് ആ രണ്ടാം മാസത്തെ ക്ലേശങ്ങൾ ഒഴിവാകുന്നതിന് സഹായിക്കും പിന്നീട് നമുക്ക് മൂന്നാം മാസമാണ് ഈ ഗർഭകാലത്തിലെ ആദ്യഘട്ടം അതായത് ആദ്യത്തെ മൂന്ന് മാസം വളരെ ശ്രദ്ധ വേണ്ട കാലയളവായിട്ടാണ് പറയപ്പെടുക മൂന്നാം മാസത്തിൻ്റെ ആരംഭത്തിൽ ഈ കുഞ്ഞിന് എല്ലാ അവയവങ്ങളും ഉണ്ടാകും എന്നാണ് പറയുക അത് ഹൃദയം തലച്ചോറ് തുടങ്ങിയ ഓരോ അവയവങ്ങളും ഈ സമയത്ത് ഉടലെടുക്കും ഈ സമയത്ത് ഗർഭിണിയുടെ ശ്വാസത്തിലൂടെ എത്തുന്നത് പോലും കുട്ടിയെ ബാധിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും എന്നാ പറയുക ഈ മാസത്തിൻ്റെ കാരകത്വം വ്യാഴത്തിനാണ് പറയുക അതിനാൽ മഹാവിഷ്ണുവിനെയാണ് പ്രീതി വരുത്തുന്നതാണ് പ്രീതി വരുത്തേണ്ടത് അതിന് ഗുരുവാണ് ഈ വ്യാഴത്തിൻ്റെ അധിപൻ ധനസൗഭാഗ്യങ്ങളുടെ കാരകനാണ് വ്യാഴം വ്യാഴാഴ്ച ദിവസം മഞ്ഞ ഷേഡുകളുള്ള വസ്ത്രങ്ങൾ മഞ്ഞ വസ്ത്രങ്ങളോ മഞ്ഞ കലർന്ന വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് മഞ്ഞ കലർന്ന വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഈ സമയത്ത് ധരിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭഗവാന് പാൽപ്പായസം തുളസിമാല എന്നിവയൊക്കെ നടത്തുന്നതും നമുക്ക് വളരെയധികം ഗുണത്തെ ചെയ്യും പിന്നീട് നാലാം മാസമാണ് നാലാം മാസത്തിലെ കുഞ്ഞിൻ്റെ വളർച്ച വേഗത്തിലാവുകയും അസ്ഥികളൊക്കെ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് സൂര്യനാണ് ഈ മാസത്തിൻ്റെ കാരകത്വം പറയുന്നത് അതിനാൽ ഈ മാസത്തിൽ സൂര്യനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് അത് മുടങ്ങാതെ നിത്യവും ചെയ്യുന്നത് വളരെ നല്ലതാണ് അഗ്നിജ്വാലയുടെ നിറമായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കുന്നതും നല്ലതാണ് ഞായറാഴ്ച ദിവസം സൂര്യപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അതുപോലെ തന്നെ ആദിത്യ പൊങ്കാലയൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് അതുപോലെ പഞ്ചാക്ഷരീ മന്ത്രം നമശിവയായ ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക ഭസ്മധാരണത്തോടെ സ്തോത്രങ്ങളൊക്കെ ജപിക്കുക പഞ്ചാക്ഷരം കഴിയുന്നത്ര നിത്യവും നൂറ്റെട്ട് സംഖ്യയിലെങ്കിലും കുറയാതെ ജപിക്കുക അസ്തമയ ശേഷം നമുക്ക് ഈ സൂര്യപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളോ ആദിത്യഹൃദയ മന്ത്രങ്ങളോ ഒന്നും തന്നെ ജപിക്കാൻ പാടില്ല എന്ന് പറയും അതിനാൽ പകൽ സമയത്ത് വേണം ഇത് ജപിക്കാൻ അതുപോലെ തന്നെ രാവിലെ ഉദയസൂര്യനെ നോക്കി തൊഴുന്നതും വളരെ നല്ലതാണ് നമുക്ക് വെളിയിലിറങ്ങി കുളിച്ചിട്ട് റങ്ങി ഉദയസൂര്യനെ നോക്കി തൊഴുത് അവിടെ നിന്ന് ഒരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നമശുവായി ജപിക്കുക ഭഗവാൻ വളരെയധികം പ്രസാദിക്കുകയും ചെയ്യും പിന്നീട് അഞ്ചാം മാസമാണ് കുഞ്ഞിൻ്റെ ഈ തൊലി തൊക്ക് രൂ രൂപപ്പെടുന്ന ഒരു സമയമാണിത് അഞ്ചാം മാസത്തിലാണിത് രൂപപ്പെടുക എന്ന് പറയും ഇതിൻ്റെ കാരകത്വം ചന്ദ്രനാണ് അതുകൊണ്ട് ദുർഗാ ഭഗവതിയാണ് ഈ സമയത്ത് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് ചന്ദ്രാധിപത്യമുള്ള ദിനമാണ് തിങ്കളാഴ്ച മനോവിചാരങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ ചന്ദ്രനാണെന്നാണ് വിശ്വാസം വെളുപ്പ് ചന്ദന നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വെളുത്ത പുഷ്പങ്ങൾ അത് മന്ദാരം നന്ദ്യാവട്ടം മുല്ല അങ്ങനെയൊക്കെയുള്ള വെളുത്ത പുഷ്പങ്ങളൊക്കെ ചൂടുന്നതും ഇത് ദുർഗാദേവിക്ക് സമർപ്പിച്ച് പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുന്നതും വളരെ നല്ലതാണ് ഈ മനോകാരകത്വമുള്ള ചന്ദ്രൻ്റെ കാലമായതുകൊണ്ട് ഈ സമയത്ത് വളരെയധികം പ്രാർത്ഥന ആവശ്യമാണ് ദുർഗാഭഗുതി കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മാനസിക നില നശൽ സ്വഭാവം ഇതൊക്കെ ഉണ്ട് ഒരു കാലമാണ് ഈ അഞ്ചാം മാസം പിന്നീട് ആറാം മാസമാണ് കുഞ്ഞിൻ്റെ ബോധതലം ഉണരുന്ന മാസമാണ് ഈ ആറാം മാസം എന്നാ പറയുക ഗർഭകാലത്തിലെ രണ്ടാം ഘട്ടത്തിലെ അവസാന മാസമാണിത് രോമം തലമുടി എന്നിവയൊക്കെ ഉണ്ടാകുന്നതും ഈ മാസത്തിലാണെന്നാണ് പറയുക ഈ മാസത്തിൻ്റെ കാരകത്വം ശനിക്കാണ് അപ്പോൾ ജ്യോതിഷത്തിൽ ഈ ശനിയുടെ അതിദേവതയായിട്ട് നമ്മൾ പറയുന്നത് ശാസ്താവിനെയാണ് അപ്പം ഈ ശാസ്താവിനെ പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുകയാണ് വേണ്ടത് ക്ഷേത്രത്തിൽ വഴിപാട് പറഞ്ഞു വിട്ട് നടത്തിച്ചാൽ മതി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം കറുപ്പ് നിറത്തിലുള്ള വസ്ത്രധാരണം എന്നിവ വളരെ നല്ലതാണ് ഈ മാസത്തിലുടനീളം സന്ധ്യയ്ക്ക് വിളക്കുകളിച്ച് ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് ശനിപ്രതി കുത്തവമാണ് പിന്നീട് ഏഴാം മാസമാണ് ഗർഭകാലത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ ആരംഭമാണ് ഏഴാം മാസം ഗർഭിണിക്ക് നൽകേണ്ട ശ്രദ്ധ വിശ്രമം എന്നിവയുടെ പ്രാധാന്യം എടുത്തു കാട്ടാനായിട്ട് നമ്മുടെ ഏഴാം മാസത്തിൽ വയറുകാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് വരെ നടത്താറുണ്ട് ഈ മാസത്തിലെ കരള ശ്വാസകോശം എന്നിവയുടെ വളർച്ച പൂർത്തിയാകുന്ന കാലമാണ് ബുദ്ധിയും ജ്ഞാനവും ജനിക്കുന്ന ുദ്ധിയും ധ്യാനം ബുദ്ധിയും അറിവും ലഭിക്കുന്ന ഒരു കാലം കൂടിയാണിത് ഇതിൻ്റെ കാരകത്വം ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്ന ബുധനാണെന്നാണ് പറയുക ബുധപ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണ ഭജനമാണ് വളരെ ആവശ്യം അതുപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് ഗോപാല മന്ത്രം ജപിക്കാൻ അറിയാവുന്നവർക്ക് അത് ജപിക്കാവുന്നതാണ് കുഞ്ഞിൻ്റെ കലാവാസനകളെ ഉണർത്താൻ ഈ കാലയളവിൽ കൃഷ്ണ കൃഷ്ണഭക്തിഗാനങ്ങളൊക്കെ ശ്രവിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ കുഞ്ഞിന് നല്ല ഭക്തിയും അതുപോലെ നല്ല സൽസ്വഭാവവും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഏഴാം മാസം പിന്നീട് എട്ടാം മാസമാണ് ഈ എട്ടാം മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഏതാണ്ട് ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന കാലമാണ് അമ്മയിൽ നിന്നും വേറിട്ട് എല്ലാ അവയവങ്ങളോടും കൂടിയ കുഞ്ഞിനെ വിശപ്പും ദാ ഉണ്ടാകുന്ന കാലമാണ് ഈ ഒരു സമയത്തിൻ്റെ കാരകത്വം ശുക്രനാണ് പറയുക ഈ മാസത്തിൽ ഗണപതിയെയും മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കണം അതുപോലെ ലക്ഷ്മി ദേവിയെ പ്രകീർത്തിക്കുന്ന മഹാലക്ഷ്മി മന്ത്രം മുടങ്ങാതെ ചൊല്ലണം ഗായത്രി ജപത്തോടൊപ്പം ശുക്രഗായത്രിയും ചൊല്ലുന്നത് നല്ലതാണ് ശുക്രപ്രീതികരമായിട്ടുള്ള വെള്ള പിങ്ക് നടത്തുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സുഖപ്രസവത്തിനായിട്ട് സാധ്യമാകുന്ന സമയത്തെല്ലാം യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്ത്യേ നമസ്തേ നമോ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് ഒമ്പതാം മാസമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒമ്പതാം മാസം ഒമ്പതാം മാസം തൊട്ടങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പ്രസവം നടക്കും എന്നുള്ളതാണ് കാരണം അപ്പം അതിനാൽ ഒരു മാസം കരുതൽ മാസമായിട്ടാണ് കണക്കാക്കി വരിക കാരകത്വം ചന്ദ്രനാണ് അതുകൊണ്ട് ദുർഗാദേവി ഭജനമാണ് ഏറ്റവും അത്യാവശ്യം ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ശ്രീ പാർവതിയുടെ രൗദ്രഭാവം തന്നെയാണ് ദുർഗാഭഗവതി തിങ്കളാഴ്ച ചന്ദ്രാധിപത്യമുള്ള ദിനമായതുകൊണ്ട് അന്നേ ദിവസം ശ്രീ പരമേശ്വരനെയും പാർവതി ദേവിയെയും തുല്യമായി ആരാധിക്കുന്നത് വളരെ ഉത്തമ ഫലം നൽകും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് നിത്യേന ലളിത സഹസ്വനാമം ജപിക്കാവുന്നവർക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ അതിന് സാധിച്ചില്ലെങ്കിൽ ആ സഹസ്വനാമത്തിൻ്റെ ധ്യാനം മാത്രം ജപിച്ചാലും ഉതകുന്നതാണ് എന്തായാലും ദേവീ ഭജനം വളരെ ആവശ്യമുള്ള ഒരു മാസം തന്നെയാണ് പത്താം മാസം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വേണ്ടവണ്ണം അതുപോലെ തന്നെ ഈ സൂതിക യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട് ഗർഭരക്ഷയ്ക്കായിട്ട് സുഖപ്രസവം നടക്കാനുമൊക്കെ ആയിട്ട് അതെഴുതിച്ച് ഗർഭിണിയാവുന്ന കാലത്ത് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു സുഖപ്രസവും സൽസന്ധാനവും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട് ആ യന്ത്രത്തിൻ്റെ പേര് സൂതിയ യന്ത്രം എന്നാണ് അപ്പം അത് നമുക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളെ ശാന്തിക്കാരെ കൊണ്ട് എഴുതിപ്പിച്ച് പൂജിപ്പിച്ച് ഗർഭിണികൾ ധരിക്കുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുമെന്നുള്ളതിന് സംശയമില്ല എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീണ്ടും നമുക്ക് വളരെ താമസമില്ലാതെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ നമസ്കാരം